ഓൺലൈൻ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ഒരേപോലെ പൊതുജനത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിനും പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്നതിനും ഇവർ രണ്ടു കൂട്ടരും പരസ്പരം നല്ല രീതിയിൽ മത്സരിച്ചു കൊണ്ടിരിക്കുകയുമാണ്. ഈ സാഹചര്യത്തിൽ ശ്രദ്ധയിൽപ്പെട്ട ചില ഹെഡിങ്ങുകൾ ഒന്ന് പറയാം. കേരള കോൺഗ്രസ് പിളർപ്പിലേക്ക്, ജോസഫ് വിഭാഗം പിളർപ്പിലേക്ക്, മാണി വിഭാഗത്തിൽ അതൃപ്തി, പി സി ജോർജ് പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ള വാർത്തകളും, ഇങ്ങനെ കേരള കോൺഗ്രസിനെ ചുറ്റിപ്പറ്റി അനേക വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ മാധ്യമങ്ങളിലുമൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം പി ജെ ജോസഫിനോട് പാർട്ടി വിട്ട് യു ഡി എഫ് വിട്ട് പുറത്തു വരുവാനും സ്വതന്ത്രമായി നിൽക്കുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കത്തുകളുമൊക്കെ കാണാനിടയായി. ഈ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ്സുകളെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന വിമർശനങ്ങളും സാധ്യതകളും ഒന്ന് പങ്കുവെക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കേരള കോൺഗ്രസ്സിലെ സാധാരണ അണികൾക്കിടയിൽ അമർഷത്തോടെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, ഏതാനും പേർക്ക് എം എൽ എ ആവുക എന്നതിൽ കവിഞ്ഞ് എൽ ഡി എഫിലും യു ഡി എഫിലും തുടരുന്നത് കൊണ്ട് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് യാതൊരു മെച്ചവുമില്ല എന്നുള്ള ചർച്ച ഇതിനോടകം അരമന രഹസ്യം അങ്ങാടിപ്പാട്ടുന്നത് പോലെയാണ്. അതിൻ്റെ കാരണം കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വേണ്ടി ശക്തമായ നിലപാടുകൾ എടുക്കുവാൻ കേരള കോൺഗ്രസിന് എൽ ഡി എഫിനും യു ഡി എഫിനും ആയിരുന്നു കൊണ്ട് പരിമിതികളുണ്ട് എന്നുള്ള അവസ്ഥ ഇന്ന് അണികൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ അമർഷം തങ്ങളാലാകുന്ന രീതിയിൽ അവർ പ്രകടിപ്പിക്കുകയും അത് വാർത്താമാധ്യമങ്ങളിൽ വരികയും ചെയ്തത് ഇതിനോടകം നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പോഴാണ് കൂനിന്മേൽ കുരുവെന്നതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും യു ഡി എഫിനും കനത്ത പരാജയം നേരിടേണ്ടി വന്നു. ആ പരാജയമാകട്ടെ, ഇവർ ചോദിച്ചു വാങ്ങിയതാണ്, മുമ്പോട്ടും അതുതന്നെ സംഭവിക്കുകയുള്ളൂ. കാരണം സ്വാർത്ഥരും ഞണ്ടി രോഗം ബാധിച്ച സ്വന്തം കാര്യം മാത്രം നോക്കുന്ന നേതാക്കൾ ഏറ്റവും കൂടുതലുള്ളത് കോൺഗ്രസ്സിലാണെന്ന് നമുക്കറിയാം. എങ്ങനെയെങ്കിലും സീറ്റ് ഉറപ്പിക്കാന്നതിൽ അപ്പുറത്തേക്ക് കെ മുരളീധരനോ ചെന്നിത്തലയ്ക്കോ വി ഡി സതീശന് തൻ്റെ മുകളിൽ ആരും വളരില്ലെന്നുള്ള കടുത്ത വാശിയുമുണ്ട്. അത് സുധാകർജി ആയിക്കൊള്ളട്ടെ, മാത്യു കൊള്ളനാടനെ പോലെയുള്ള ജനകീയ നേതാക്കളായിക്കൊള്ളട്ടെ, അവരൊന്നും തനിക്ക് മുകളിൽ വളരരുത് എന്ന് ഉറപ്പ് വരുത്തും. ചെന്നിത്തല മോശമല്ല, സതീശൻ മോശമല്ല, മുരളീധരൻ മോശമല്ല, വേണുഗോപാൽ മോശമല്ല, ഇങ്ങനെയുള്ളതായ ഞണ്ടു രോഗം ബാധിച്ച നേതാക്കളും പ്രായാധിക്യം മൂലം വിഷമിക്കുന്നവരും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നവരുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മുമ്പോട്ടും എൽ ഡി എഫിനും യു ഡി എഫിനും പ്രത്യേക സാധ്യതയൊന്നും കാണാനില്ല എന്നുള്ള വിവരവും ചിന്തിക്കുന്ന കേരള കോൺഗ്രസിൻ്റെ അണികൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണ് കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കേരള കോൺഗ്രസ്സുകാരോട് ചില കാര്യങ്ങൾ പറയുവാനുള്ളത്. രണ്ട് സാധ്യതകളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഒന്നുകിൽ ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പിൽ കൂടി മത്സരിച്ച് ഏതാനും പേർക്ക്, വിരലിനെണ്ണാവുന്നവർക്ക് മാത്രം എം എൽ എ ആയി, എം പി ആയി, കൂടിപ്പോയാൽ ഒരാൾക്കോ രണ്ടു പേർക്കോ മന്ത്രിയായി അകാല ചരമം പ്രാപിക്കാനുള്ള അവസരമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അതല്ല എങ്കിൽ കേരളത്തെ രക്ഷിച്ചെടുക്കുവാനും കർഷകർക്കും കേരള ജനതയ്ക്കും വേണ്ടി നിലകൊള്ളുവാനും അങ്ങനെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കുവാനുമുള്ള സുവർണ അവസരമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഇതിലേത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് കേരള കോൺഗ്രസ്സുകാരാണ്. ഈ കാര്യം പറയുമ്പോൾ നട്ടെല്ല് ഉയർത്തി നിന്നുകൊണ്ട് പൊതുസമ്മതരായ വ്യക്തികളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചുകൊണ്ടും അവരെ സ്വതന്ത്രരായിട്ടോ, കേരള കോൺഗ്രസ് സ്വതന്ത്രരായിട്ടോ, കേരള കോൺഗ്രസ് പിന്തുണയുള്ള സ്വതന്ത്രരായിട്ടോ ഒക്കെ മത്സരിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരാൻ തയ്യാറായാൽ പ്രതീക്ഷിക്കാത്ത പിന്തുണ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് കേരള കോൺഗ്രസിന് ലഭിക്കുമെന്നുള്ളത് അച്ചട്ടായ കാര്യമാണ്. അതുകൊണ്ട് അകാല ചർമ്മം പ്രാപിക്കണമോ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് കേരള കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇതിനോട് ചേർത്ത് വെച്ച് കേരള കോൺഗ്രസ്സിലെ ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ചില അങ്ങാടിപ്പാട്ടുകളുണ്ട്. പ്രസ്ഥാനത്തിൻ്റെ മുകളിലേക്ക് താൻ വളർന്നതായി റോഷി അഗസ്റ്റിൻ മന്ത്രിക്ക് തോന്നുന്നതായി ചില ശത്രുക്കളെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കുന്നതായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. മറ്റൊന്നാണ് കേരള കോൺഗ്രസ്സുകാർ വളരെ പ്രത്യേകമായിട്ട് എനിക്ക് തോന്നുന്ന 50 വയസ്സിന് മുകളിലേക്കുള്ള കേരള കോൺഗ്രസ്സുകാർ എല്ലാവർക്കും ഓർമ്മയുണ്ടാകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരിക്കൽ കേരള കോൺഗ്രസിൻ്റെ ആരംഭകാലത്ത് കേരള കോൺഗ്രസ്സിലുണ്ടായിരുന്ന പാർലമെൻ്ററി സ്ഥാനങ്ങൾ വഹിച്ചിരുന്നവർ, എം പിമാരും എം എൽ എമാരും ആയിരുന്നവർ കൂടുതലും ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നുവെന്നുള്ള വസ്തുത ജോസ് കെ മാണിയും പി ജെ ജോസഫും അടങ്ങുന്ന കേരള കോൺഗ്രസ് നേതാക്കൾ മറന്നുപോയി. അതാണ് കേരള കോൺഗ്രസിൻ്റെ പരാജയത്തിനുണ്ടായ അടിസ്ഥാന കാരണം. എം എൽ എമാരിൽ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നുവെന്നുള്ളത് ഒന്ന് ഓർത്തെടുത്താൽ ഈ സാഹചര്യത്തിൽ ഒന്ന് ഓർത്തെടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഭൂരിപക്ഷ സമുദായവുമായി കൈകോർക്കാൻ സാധ്യതയുള്ള മേഖലകൾ കണ്ടെത്തുകയും ഭൂരിപക്ഷ സമുദായത്തിലെ സുസമ്മതരായ ആൾക്കാർക്ക് കൂടുതൽ സീറ്റ് കൊടുക്കുകയും ചെയ്തുകൊണ്ട് കേരള കോൺഗ്രസിന് തിരിച്ചു വരുവാനും കേരളത്തെ രക്ഷിക്കുവാനുമുള്ള സുവർണ അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ ഉയർന്നു വന്നിരിക്കുന്നത്. സ്വാർത്ഥത വെടിഞ്ഞ് പുറത്തിറങ്ങി കേരളത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട്
ശരിയായ രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നവർ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. ഞാനൊരു പത്രവാർത്ത കൂടി ഇവിടെ വായിക്കാം. നായർ സമുദായത്തിൻ്റെ കാര്യം പറയാൻ രാഷ്ട്രീയക്കാരില്ല, സുകുമാരൻ നായർ. മലയാള മനോരമ, പാലക്കാട്, തൃശ്ശൂർ. നായർ സമുദായത്തിൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ നായരെ അല്ല എന്ന നിലപാടാണ് രാഷ്ട്രീയ പാർട്ടികളെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന നായർ നായന്മാർ സ്വാർത്ഥ ലാഭത്തിനായി സമുദായത്തോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ആർക്കും കയറി കിളയ്ക്കാവുന്ന ഭൂമിയല്ല നായർ സമുദായത്തിൻ്റേത്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP ഒന്നും നായർ സമുദായത്തിൻ്റെ കാര്യം പറയാനില്ല. NSSന് രാഷ്ട്രീയമില്ല, സമദൂരമാണ് നിലപാട്. സമുദായാംഗങ്ങൾക്ക് ഏത് രാഷ്ട്രീയവും സ്വീകരിക്കാം. എന്നാൽ NSSനുള്ളിൽ അവർ സമുദായ പ്രവർത്തകരായിരിക്കണം. രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും ആഭ്യന്തര പ്രശ്നങ്ങളിൽ NSS ഇടപെടാറില്ല. അതുപോലെ NSSൻ്റെ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം കലർത്താൻ അനുവദിക്കില്ല. മുന്നോക്ക സമുദായങ്ങളോട് കനുവില്ലാത്ത പ്രവർത്തനമാണ് സർക്കാരിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടേതും. സവർണനെന്നും അവർണനെന്നും ജാതി തിരിച്ച് വോട്ട് ബാങ്ക് രൂപീകരിക്കുകയാണ് പാർട്ടികൾ ചെയ്യുന്നത്. ജാതി അടിസ്ഥാനത്തിൽ കണക്കെടുപ്പ് വേണമെന്ന ആവശ്യത്തിനെതിരെ രാജ്യത്ത് NSS മാത്രമാണ് ശക്തമായി പ്രതികരിച്ചത്. ഇതൊന്നും നായർ സമുദായാംഗങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ കഷ്ടമെന്നേ പറയുവാനുള്ളൂ. NSS കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരല്ല, തെറ്റായ നയത്തിനെതിരെ പ്രതികരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടെ രാഷ്ട്രീയത്തിൽ നേരിട്ടിടപെടുന്നില്ല എന്ന് പറയുന്നു, പക്ഷെ സമുദായ അംഗങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നാണ് പറയുന്നത്. ഇതാണ് പറഞ്ഞത് മുൻകാല ആദ്യകാല കേരള കോൺഗ്രസിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അവിടെ ഭൂരിപക്ഷം MLA മാരും MP മാരും ഒക്കെ മറ്റുള്ളവരിൽ നിന്നായിരുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ പാർട്ടികളോടും സമദൂരമെന്ന അവരുടെ പ്രഖ്യാപനം, അത് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഭൂരിപക്ഷ സമുദായങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടും അതോടൊപ്പം കഴിവും സൽപ്പേരുമുള്ളതായ പൊതുസമ്മതരായ അനേകർ കേരള സമൂഹത്തിലുണ്ട്. ആരുടെയെങ്കിലുമൊക്കെ പേര് പറഞ്ഞാൽ അത് മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കാനിടയുള്ളതുകൊണ്ടും അവരോട് എതിർപ്പുള്ളവർ ഇവിടെ നടത്തുന്ന നിരീക്ഷണത്തെ മറ്റു രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ടും ആരുടെയും പേര് പറയുന്നില്ല എന്നേ ഉള്ളൂ. പൊതുസമൂഹം അംഗീകരിച്ച ടെക്നോക്രാറ്റുകൾ, ബ്യൂറോക്രാറ്റുകൾ, റിട്ടയർഡ് പട്ടാള ഉദ്യോഗസ്ഥർ, നല്ല വക്കീലുമാർ, അങ്ങനെ ധാരാളം പേർ റിട്ടയറായതും അല്ലാത്തതും നല്ല പ്രവർത്തന പാരമ്പര്യമുള്ള യുവതി യുവാക്കൾ കേരളത്തിൽ ധാരാളമുണ്ട്. ഇവരെയൊക്കെ ഇവരിൽ നിന്ന് പൊതുസമ്മതരും പേരും പ്രശസ്തിയുമുള്ളവരെ തിരഞ്ഞെടുക്കുകയും കേരള കോൺഗ്രസിന് നേതാക്കൾ പാർലമെൻ്ററി കുറച്ച് നേതാക്കളെങ്കിലും ദേശത്തെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ, കേരളത്തെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ ഏതാനും വർഷത്തേക്ക് പാർലമെൻ്ററി വ്യാമോഹം മാറ്റിവെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയില്ല എന്നും പാർട്ടിയെ കെട്ടിപ്പടുക്കുമെന്നും തീരുമാനമെടുത്താൽ തീർച്ചയായും നിങ്ങളുടെ പേരുകൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ ഈ അവസരമാണോ, അകാല ചർമ്മത്തിനുള്ള അവസരമാണോ നിങ്ങളുടെ മുമ്പിലുള്ളതെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ആലോചിക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി പരാജയപ്പെട്ടപ്പോൾ പലരും കരുതി വരുന്ന ഏതാനും വർഷത്തേക്കെങ്കിലും പാർലമെൻ്ററി വ്യാമോഹം മാറ്റി വെച്ചുകൊണ്ട് പാർട്ടിയെ കെട്ടിപ്പടുക്കുവാൻ ജോസ് കെ മാണി ഇറങ്ങിത്തിരിക്കുമെന്ന് പലരും കരുതി. പക്ഷേ അവരെ എല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ജോസ് കെ മാണി വീണ്ടും പാർലമെൻ്ററി വ്യാമോഹത്തിന് അടിമപ്പെടുന്ന, അതിലേക്ക് കൂപ്പുകൂത്തുന്ന ദയനീയമായ കാഴ്ചയാണ് കണ്ടത്. മറിച്ച് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ അങ്ങോളമങ്ങോളമുള്ള കേരള കോൺഗ്രസിൻ്റെ പ്രാദേശിക ഘടകങ്ങളെ ശക്തിപ്പെടുത്തുകയും പാർട്ടിയുടെ MLA മാർ ജയിച്ച ഇടങ്ങളിലെ ജനകീയ പദ്ധതികളിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ വളർത്തുമെന്നും കരുതിയ അനേകരുണ്ട് എന്ന് ജോസ് കെ മാണി ഓർത്തിരിക്കുന്ന നന്നായിരിക്കും. അത്തരമൊരു പ്രവൃത്തിയിലേക്കും അത്തരം മാറ്റത്തിലേക്കും പോകാത്തതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഇന്നും ജോസ് കെ മാണി ഒരു പരാജയമാണെന്ന് പല വിമർശകരും പറയുന്നതിന് കാരണം. അതായത് രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു പതിപ്പായിട്ട് ജോസ് കെ മാണിയെ കാണുന്നവരുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മുടെ PJ ജോസഫ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പ്രായാധിക്യം മൂലം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്ക് അടുത്തൊരു നേതാവിനെ നിശ്ചയിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കേരള കോൺഗ്രസ്സുകാർക്ക് ഒരുമിച്ച് കൂടുവാനും പാർലമെൻ്ററി വ്യാമോഹം താഴ്ത്തിവെച്ചുകൊണ്ട് പ്രസ്ഥാനമാണ് വലുതെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളം ഒരു പ്രസ്ഥാനത്തെ കാത്തിരിക്കുകയാണ് എന്നുള്ള രാഷ്ട്രീയ ചുവരെടുത്ത് വായിച്ചു മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ മുന്നണിയിലേക്ക് വരുവാനുള്ള അവസരമാണ്. കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ചിന്തിക്കാൻ തയ്യാറുള്ള, പ്രസ്ഥാനം നിലനിൽക്കണമെന്ന് താല്പര്യമുള്ള കേരള കോൺഗ്രസ്സുകാർ ഒരുമിച്ച് കൂടുകയും ചെയ്താൽ വീണ്ടും ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലേറെ സ്വാധീനം നിങ്ങൾക്ക് കേരള സമൂഹത്തിൽ ചെലുത്താൻ സാധിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് പോലും ശക്തമായ പിന്തുണയുണ്ടാകും. സുസമ്മതരായ വ്യക്തികളെ ജാതിയും മതവും നോക്കാതെ ദേശത്തിൻ്റെ നന്മയും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുകയും വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ കേരള കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോമിൽ പിന്തുണ കൊടുത്തുകൊണ്ട് മത്സരിപ്പിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ മുമ്പിലുള്ളത് ശോഭനമായൊരു ഭാവിയാണ്.
കേരളത്തെ സേവിക്കാനുള്ള അവസരമാണ്. മാത്രമല്ല കേന്ദ്രമന്ത്രിപദം അടക്കമുള്ള കാര്യങ്ങൾ വന്നു ചേരാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അതിന് പാർലമെൻ്ററി വ്യാമോഹം താഴ്ത്തിവെച്ചുകൊണ്ടുള്ള ഒരു നീക്കം നടത്തുവാൻ തയ്യാറായാൽ മാത്രമേ ഈ വഴി തുറന്നു വരികയുള്ളൂ. അതുകൊണ്ട് നന്മയും തിന്മയും നിങ്ങളുടെ മുമ്പിലുണ്ട്, ജീവനും മരണവും നിങ്ങളുടെ മുമ്പിലുണ്ട്. ഏതെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് കേരള കോൺഗ്രസ്സുകാരാണ്.